പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അസം ബി ജെ പിയിൽ പൊട്ടിത്തെറിയുന്ന വാർത്തകൾ പുറത്തുവരുന്നു. ജനകീയ പ്രതിഷേധങ്ങൾ കൊണ്ട് റോഡിലിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ലെന്നും ജനകീയ പ്രക്ഷോഭങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയാണ് അസമിലെ 12 ബി ജെ പി എം എൽ എമാർ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനെ സന്ദർശിച്ചത്. ജനങ്ങളുടെ പ്രതിഷേധം കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും ആവശ്യമെങ്കിൽ രാജിവെക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എം എൽ എമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനും എൻ ആർ സിക്കുമെതിരെ വലിയ പ്രതിഷേധമാണ് അസമിൽ നടക്കുന്നത്. ദേശീയ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നത രൂപപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു അനധികൃത കുടിയേറ്റക്കാരനും പൗരത്വം നൽകരുത് എന്നതാണ് അവരുടെ ആവശ്യമെന്നും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ലെന്നും എം എൽ എമാർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ പൊതുവികാരം കേന്ദ്രത്തെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രിയോട് എം എൽ എമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 7 ദിവസമായി തങ്ങൾക്ക് വസതികളിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും പ്രതിഷേധം ഭയന്ന് ഗുവാഹത്തിയിൽ തങ്ങിയിരിക്കുകയാണെന്നും എം എൽ എമാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആസാമികളുടെ ഭൂമി, ഭാഷ, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിനായി നടപടികൾ കൈക്കൊള്ളാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് ആസാമിലെ സൂത്തിയയിൽ നിന്നുള്ള എം എൽ എ പത്മ ഹസാരിക മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സി എ എ ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീംകോടതി ഏത് ഉത്തരവ് പുറപ്പെടുവിച്ചാലും തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിൽ ആസാമിൽ ജനങ്ങൾ ആശങ്കാകുലരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം. Way2Nikah.com, the exclusive Muslim matrimonial site.